ഉമ്മമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിന്റെ ഹിഫ്ള് നമുക്കെല്ലാവർക്കും അനിവാര്യമാണ്. ആവശ്യത്തിന് മാത്രമെങ്കിലും ഖുർആനില്ലെന്ന് പ്രധാനപ്പെട്ട സൂറത്തുകളെങ്കിലും നമുക്ക് മനഃപ്പാഠമാക്കാൻ കഴിയണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലെന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവം സൂറത്തുൽ മുൽക്കിന്റെ ബഹുമാനം ഹദീസുകളിൽ നമുക്ക് കാണാം. നിങ്ങളെ വീട്ടുകളിലുള്ള ചെറിയ മക്കൾക്ക് പോലും നിങ്ങൾ സൂറത്തുൽ മുൽക്ക് മനഃപ്പാഠമാക്കി കൊടുക്കണേ. ചെറിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കെല്ലാം സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്താൽ, പതിവാക്കിയാൽ, നിങ്ങൾ മനഃപ്പാഠമാക്കിയിട്ട് ജീവിതത്തിന്റെ ഭാഗമായി ആ സൂറത്തുൽ മുൽക്ക് കൊണ്ടു നടന്നാൽ ഖബറിന്റെ അദാബിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് സൂറത്തുൽ മുൽക്കെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈമാനുള്ള ഉമ്മമാരെ, ഐനു നൂറിൽ പങ്കാളികളാകുന്ന സുഹൃത്തുക്കളെ, എല്ലാ ദിവസവും മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിലുള്ള സമയങ്ങളിൽ ഒരു സൂറത്തുൽ മുൽക്ക് പതിവാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏഴ് വിഭാഗം ആളുകൾ മരിച്ചാൽ അവര് ഖബറിൽ എത്തിയാൽ അവർക്ക് ചോദ്യങ്ങളില്ല, അവർക്ക് ഖബറിന്റെ ശിക്ഷകളില്ല. ആ ഏഴിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഏതാണെന്നറിയുമോ? എല്ലാ രാത്രികളിലും സൂറത്തുൽ മുൽക്ക് തബാറക്ക സൂറത്ത് പതിവാക്കുന്നവരാണ് സയ്യിദുനാ ഹബീബു റബ്ബിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, 30 ആയത്തുകളുള്ള സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാൻ വളരെ ലളിതമായ സമയം പോരെ. അതൊന്ന് പതിവാക്കിയാൽ ഖബറിന്റെ ശിക്ഷയില്ലെന്ന് രക്ഷ ലഭിക്കുന്നു. എന്താണ് ഖബറ്? എത്ര പറഞ്ഞാലും കേട്ടാലും അതേ അവസാനമില്ലാത്ത, വല്ലാതെ പേടിക്കേണ്ടുന്ന മേഖലയാണ്. അതേ ഒരു രംഗമാണ് ഖബറിലുള്ള ജീവിതം, ബർസഖിയായ ലോകത്തെ ജീവിതം. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. ഖബറ് കണ്ടിട്ട് കരഞ്ഞ മഹാന്മാര് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉസ്മാനു ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറ് കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഖബർസ്ഥാനുള്ള ജുമഅത്ത് പള്ളിയിലേക്ക് പോകുന്നവരല്ലേ സുഹൃത്തുക്കളെ മിക്കവതും ആളുകൾ? എന്നാൽ ആ പള്ളിപ്പറമ്പിലേക്ക് കയറുമ്പോൾ
ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സലാമിന്റെ ശൈലി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നതല്ലേ? അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഖബറിൽ കിടക്കുന്നവരെ വിളിക്കുകയാണ്, സലാം പറയുകയാണ്. എന്നിട്ട് ആ സലാമിനോടൊന്നിച്ച് ഒരു വാക്യം പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളിലേക്ക് വരാനുള്ളവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും നിങ്ങൾ കിടക്കുന്നതുപോലെ ഈ പള്ളിപ്പറമ്പിൽ വന്ന് ഈ ഖബർസ്ഥാനിൽ ഏതെങ്കിലും ഒരു മൂലയിൽ എനിക്ക് മീസാൻ കല്ലിന്റെ ചുവടെ അന്തിയുറങ്ങേണ്ടതുണ്ട്, ഞാനും ഒരു ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എത്ര മുഅ്മിനീങ്ങൾ ഈ സലാം പറയുന്നവരുണ്ട്. പുതിയ കാലത്ത് വികസനം വന്നു. പള്ളിയുടെ മുറ്റത്ത് വരെ വാഹനം പോവുകയാണ്. ഖബർസ്ഥാനിലൂടെ നടന്നു പോകാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇന്നില്ല, അഥവാ നടക്കേണ്ടതില്ല. ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കി, ഒരുപാട് ഖബറുകൾ ഇടിച്ചു നിരത്തി. സുബ്ഹാനല്ലാഹ്. വികസനത്തിന്റെ പേരിൽ അനിവാര്യമായ വികസനം ആവാം പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ അനാവശ്യ വികസനങ്ങൾക്ക് വേണ്ടി പോലും ഖബറുകൾ അതേ നികത്തുന്നവരില്ലേ? ഇന്നല്ലെങ്കിൽ അതുപോലെ ഒരു ഖബറ് എനിക്കും വരാനുണ്ടെന്ന ചിന്ത നമ്മുടെ കൽബിലില്ലേ? ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ഖബറാളികളെ കാണുമ്പോൾ കരഞ്ഞവരാണ് മഹാന്മാര്. ആ ഖബറിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പേടി തോന്നാറുണ്ടോ? നമ്മുടെ കൽബിൽ ഈമാനും തഖ്വയും ചോർന്നുപോയതുകൊണ്ട് ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്ന കൽബ് നമുക്കില്ലാതെ പോയി. ആത്മീയത വേണമെങ്കിൽ, ഖുശു ലഭിക്കണമെങ്കിൽ പള്ളിപ്പറമ്പിൽ ചെന്ന് ഒരു 10 മിനിറ്റ് നിൽക്കണം. വെള്ളിയാഴ്ചകളിൽ ഖബറാളികളെ സിയാറത്ത് ചെയ്യുന്നത് പ്രത്യേകം സുന്നത്തുണ്ട്. ഇന്ന് എത്ര ആളുകളുണ്ട് സ്വന്തം വാപ്പാന്റെ ഖബറടത്തിൽ വെള്ളിയാഴ്ച ജുമയ്ക്ക് പോകുമ്പോൾ സലാം പറഞ്ഞൊരു സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് സിയാറത്ത് ചെയ്യുന്നവര് വളരെ കുറവാണ്. പഴയ കാലങ്ങളിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മുടെ ജുമഅത്ത് പള്ളിയിലേക്ക് നേരത്തെ തന്നെ ജുമഅക്ക് വരുന്നു. അതേ പള്ളിയിൽ കയറുന്നതിന്റെ മുമ്പും പള്ളിയിൽ കയറിയിട്ട് ജുമ കഴിഞ്ഞതിന് ശേഷവും പള്ളിപ്പറമ്പിൽ ഖബർസ്ഥാനിൽ ജനങ്ങളുടെ തിരക്കായിരുന്നു. ഉറ്റവരും മുടയവരുമായ ഖബറാളികളെ സിയാറത്ത് ചെയ്യാൻ ജനങ്ങളുമല്ലാതെ ആവേശം കാണിക്കുന്നവരായിരുന്നു. പഴയ കാലത്ത് കഴിഞ്ഞുപോയ ഉപ്പാപ്പമാരെ, ഉമ്മാമമാരെ, വലിയുപ്പമാരെ, വലിയുമ്മമാരെ, സ്വന്തം മാതാപിതാക്കളെ ഖബറിടത്തിൽ ചെന്ന് സ്നേഹമുള്ളതുകൊണ്ട്, സ്നേഹം പങ്കിട്ടുകൊണ്ട് സിയാറത്ത് ചെയ്യുന്ന നല്ല ഒരു കാഴ്ച പഴയ കാലങ്ങളിലുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ എടുക്കപ്പെട്ടുപോയി. അല്ലാഹു നല്ല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാർക്ക് ആത്മീയമായ ഒരു നല്ല കാലം തിരിച്ചു കൊണ്ടുവരാൻ തൗഫീഖ് നൽകട്ടെ. അസ്വിയാം ബിദീദ ഉമൈബാബില്ലണുന്ദീദ ഇരക്കുന്നു ഹബീബിയ റസൂലല്ലാ. നമുക്ക് മരണത്തോടുകൂടി ചെന്ന് കിടക്കാനുള്ള ഖബറിൽ നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി
ഖബറിന്റെ പിടുത്തത്തിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ വേണ്ടി എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം പതിവാക്കണം. എന്റെ നഫ്സിനോടും കേൾക്കുന്ന എല്ലാ സ്നേഹികളോടും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാന്മാരായ പൂർവികരെല്ലാവരും, സ്വാലിഹീങ്ങളായ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ മഹതിമാരും സൂറത്തുൽ മുൽക്ക് പതിവാക്കിയവരായിരുന്നു. അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയ സൂറത്തുകളെ കൂട്ടത്തിൽ നമുക്ക് സൂറത്തുൽ മുൽക്ക് കാണാം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് സൂറത്തുൽ മുൽക്ക് പതിവാക്കാനുള്ള ഭാഗ്യം തരട്ടെ. സഹോദരി സഹോദരങ്ങളെ, സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വലിയ വലിയ മഹാന്മാർ ആരാണവര്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരല്ലേ? സഅദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ വഫാത്ത് നടന്നതിന് ശേഷം അതേ സഹാബത്തിൽ പ്രധാനിയായ സഅദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജനാസ കൊണ്ടുപോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തള്ളവിരലിൽ പൊക്കിയിട്ട് നടക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്താണ് കാൽപാദം പൂർണമായി നിലത്തുവെക്കാതെ അവിടുന്ന് നടക്കുന്നത്? സ്വഹാബത്തെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയെ ലക്ഷക്കണക്കിന് അള്ളാഹുവിന്റെ മാലാഖമാര് അനുഗമിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് കാൽപാദം പൂർണമായി വെച്ച് നടക്കാൻ സ്ഥലത്തിന്റെ പരിമിതികളുണ്ട്. അർശുവരെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കാരണം കിടകിടാ വിറച്ചു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഅദ് റളിയല്ലാഹു തആല അന്നതങ്ങളെ ഖബറിൽ കൊണ്ടുപോയി അടക്കം ചെയ്തപ്പോ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിങ്കലിൽ നിൽക്കുമ്പോ അവിടുന്ന് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്, തസ്ബീഹ് ചൊല്ലുകയാണ്. സ്വഹാബത്തുൽ കിറാം ഓരോരുത്തരും സുബ്ഹാനല്ലാഹ് പറയുകയാണ്. കുറെ നേരം മുത്തുനബിയുടെ നേതൃത്വത്തിൽ സ്വഹാബത്തുൽ കിറാം തസ്ബീഹ് ചൊല്ലി. ഒരുപാട് സമയം പിന്നിട്ടപ്പോൾ അവിടുന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കുന്നു. സഹാബത്തുൽ കിറാം അന്വേഷിക്കുന്നു, നബിയേ, സാധാരണ ഇതുപോലെ ആരെങ്കിലും സഹാബത്തുകളെ മറവു ചെയ്യപ്പെട്ടാൽ, ഏതെങ്കിലും മുഅ്മിനീങ്ങൾ മരണപ്പെട്ടാൽ അവിടുത്തെ ജനാസയുടെ സംസ്കരണ ചടങ്ങുകളിലൊന്നും ഇത് കാണാറില്ലല്ലോ. സഅദിനെ മറവു ചെയ്ത സമയത്ത് അവിടുന്ന് പ്രത്യേകമായി തസ്ബീഹ് ചൊല്ലാനുള്ള കാരണമെന്താണ് നബിയേ? അവിടുന്ന് പറയുന്നു, സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് അങ്ങ് താഴ്ത്തി വെച്ച് മൂടുകല്ല് വാകിയിട്ട് അതേ മണ്ണുകൾ വാരിയിട്ട് മറമാടിയപ്പോൾ ആദ്യമായി ഖബറിലേക്കെത്തിയ സഅദിനെ സ്വീകരിക്കാൻ വേണ്ടി ഖബറൊന്ന് അണച്ചുകൂട്ടി. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വാരിയല്ലുകൾ പരസ്പരം കോർത്തുപോയ ശബ്ദം കേട്ടുപോയി. ഞാൻ വല്ലാതെ സങ്കടപ്പെട്ട് ഖബറിനോട് സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി അല്ലാഹുവിലേക്ക് എന്റെ മനസ്സ് തിരിച്ച് ഞാൻ തസ്ബീഹ് ചൊല്ലിയതാണ്. ഞാൻ തസ്ബീഹ് ചൊല്ലിയപ്പോ നിങ്ങളെല്ലാവരും അത് ഏറ്റുചൊല്ലിയപ്പോ ഖബർ സഅദിനെ വിട്ടുകൊടുത്തു. ആ സമയത്ത് ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു.
ഈമാനുള്ള ഉമ്മമാരെ, സിയം വലിയുള്ളായുടെ ചിറ്റടി മീത്തൽ വീട്ടിൽ നിന്ന് നടക്കുന്ന ഐനൂറ് മജ്‌ലിസിൽ പങ്കാളികളാകുന്ന മാന്യ സഹോദരന്മാരെ, നബി സഹാബത്തിൽ നിന്ന് പ്രമുഖരായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലും ഖബറങ്ങ് കൂട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഖബറിന്റെ പിടുത്തം കൊണ്ട് സഅദ് തങ്ങളുടെ വാരിയല്ലുകൾ പരസ്പരം കോർത്തുപോയിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണ്? ഖബറിലേക്ക് നമ്മളെ കിടത്തുമ്പോൾ ഖബറിൽ മറവ് ചെയ്ത് ഉറ്റവരും ഉടയവരും തിരിച്ചു പോകുമ്പോൾ സാദാത്തിന മുൻകർണക്കേറെ അലൈഹി വസലാത്തു വസലാം വരുമ്പോ, മറ്റ് മാലാകമാര് ഖബറിടത്തിലേക്ക് വരുമ്പോ, ആ ഖബറിന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാലാകമാരെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് സലാമത്തു ലഭിക്കാൻ ഖബറിൽ സ്വസ്ഥമായി പേടിയില്ലാതെ നിർഭയത്വത്തോടുകൂടി ഒന്ന് കിടക്കാൻ ആരടി മണ്ണാകുന്ന ഖബറിൽ സൂറത്തുൽ മുൽക്ക് വന്ന് നമുക്ക് രക്ഷപ്പെട്ടരാൻ വിജയം നേടിത്തരാൻ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് ഓതുമെന്നുള്ള ധീരമായ തീരുമാനം ഈ മജ്‌ലിസിൽ നിന്ന് എടുക്കണേ. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഫഇന്നാ അൽമുൻജിയതു മിൻ അദാബിൽ ഖബരി, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഫഇന്നാ അൽമുജാദല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതെ ജഹന്നമിന്റെ കാവൽക്കാരനായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി വാദപ്രതിവാദം നടത്താന്, നിങ്ങൾക്ക് വേണ്ടി ഖണ്ഡനം നടത്താന്, നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ സൂറത്തുൽ മുൽക്ക് വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാ രാത്രികളിലും സൂറത്തുൽ മുൽക്ക് പതിവാക്കിക്കോ. അല്ലാഹുവേ, ഐനൂറ് മജ്‌ലിസിൽ പറയുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ഉമ്മമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. ഈ ഉപദേശം കേട്ട് ആരൊക്കെയാണോ സൂറത്തുൽ മുൽക്ക് പതിവാക്കാൻ തീരുമാനിക്കുകയും എല്ലാ ദിവസവും ആ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവരുമുള്ളത്, അവർക്കും ഞങ്ങൾക്കും ഖബറിൽ സൂറത്തുൽ മുൽക്ക് തുണയാക്കി തരണേ അല്ലാ.